വെൽക്കം ടു മെട്രോ മാറ്റിനി ന്യൂസ്. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ കരിയറിൽ മികച്ച ഒരുപിടി വേഷങ്ങൾ ചെയ്ത് നിരൂപക പ്രശംസയും പ്രേക്ഷക പ്രീതിയും നേടി ഇന്നിപ്പോൾ സൂപ്പർ സ്റ്റാർ രജനീകാന്തിനൊപ്പം തമിഴിലും അടിച്ചു കയറി വരികയാണ് മഞ്ജു വാര്യർ. ദേശീയ സംസ്ഥാന അവാർഡുകളും ഫിലിംഫെയർ അവാർഡുകളും വാരിക്കൂട്ടിയ താരത്തിന്റെ 46-ാം പിറന്നാൾ കഴിഞ്ഞ ദിവസമായിരുന്നു. തമിഴ്നാട്ടിലെ നാഗർകോവിലിൽ ഗിരിജ വാര്യരുടെയും മാധവ വാര്യരുടെയും മകളായാണ് മഞ്ജുവിന്റെ ജനനം. ഒരു സാധാരണ ചിട്ടിക്കമ്പനി ജീവനക്കാരനായിരുന്ന മാധവൻ എന്ന സാധു മനുഷ്യൻ കണ്ട സ്വപ്നത്തിന്റെ പേരായിരുന്നു മഞ്ജു വാര്യർ. അച്ഛന്റെ വിയർപ്പ് തുള്ളികൾ കോർത്തുണ്ടാക്കിയതായിരുന്നു എന്റെ ചിലങ്ക എന്ന് മഞ്ജു എഴുതിയത് അതുകൊണ്ടാണ്. പക്ഷെ കത്തി നിൽക്കുന്ന സൂര്യൻ അസ്തമിച്ചതുപോലെയായി പോയി വിവാഹത്തോടെയുള്ള മഞ്ജുവിന്റെ വിരമിക്കൽ. 98-ൽ നടൻ ദിലീപുമായുള്ള പ്രണയ വിവാഹത്തെ തുടർന്ന് അവർ പൂർണ്ണമായും സിനിമയിൽ നിന്ന് മാറി നിന്നു. അവസാനം അഭിനയിച്ച് 6-ാം തമ്പുരാന്റെ സെറ്റിൽ വെച്ച് തന്നെ അവർ ഒളിച്ചോടി സിനിമ മുടങ്ങുമോ എന്നുവരെ നിർമ്മാതാക്കൾക്ക് ഭയമുണ്ടായിരുന്നു. അന്ന് മലയാള സിനിമയിൽ ഒന്നുമല്ലായിരുന്നു ദിലീപ്, ഒരു സാധാരണ നടൻ മാത്രം. വിവാഹത്തിന് ശേഷം ദിലീപിന്റെ ചില വാക്കുകളും വ്യാപകമായി വിമർശിക്കപ്പെട്ടിരുന്നു. പക്ഷെ പിന്നീട് മഞ്ജു വാര്യർ എന്ന നടിയെ മാത്രമല്ല വ്യക്തിയെയും പിന്നെ പൊതുവേദികളിൽ എവിടെയും കണ്ടില്ല. ഒരു അഭിമുഖം പോലും ആർക്കും കിട്ടിയില്ല. നൃത്തം ചെയ്യാൻ ആഗ്രഹിച്ചിട്ടും സാധിക്കാതെ വീട്ടമ്മയിൽ ഒതുങ്ങിപ്പോയ ജീവിതമായിരുന്നു അമ്മയുടേതെന്ന് മഞ്ജു പലപ്പോഴായി പറഞ്ഞിരുന്നു. തനിക്കും ആ ഗതി ഉണ്ടാകരുതെന്ന് മഞ്ജു ആഗ്രഹിച്ചു. ഗുരുവായൂരിലെ ഒരു ഡാൻസ് പരിപാടിയുടെ കാര്യത്തോടെയാണ് മഞ്ജു വാര്യരും ദിലീപും തമ്മിൽ പിണക്കം ഉടലെടുത്തതെന്ന് സഹോദരൻ അനൂപിന്റെ ശബ്ദരേഖ അടക്കം പുറത്തു വന്നിരുന്നു. നല്ല ഓഫർ വന്നാൽ താൻ ഡാൻസ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടെന്ന് മഞ്ജു പറഞ്ഞതിനെ ദിലീപ് എതിർത്തതോടെയാണ് അവർ തമ്മിൽ അകൽച്ച രൂക്ഷമായത്. ഒടുവിൽ 14 വർഷങ്ങൾക്ക് ശേഷം 2012 ഒക്ടോബർ 24-നാണ് മഞ്ജു വാര്യർ വീണ്ടും അരങ്ങിലെത്തിയത്. ഗുരുവായൂർ ക്ഷേത്രസന്നിധിയിലെ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിലാണ് അവർ നൃത്തം ചെയ്തത്. അന്ന് ദിലീപ് ചടങ്ങിന് എത്തിയതുമില്ല. ദിലീപിന് എല്ലാ ഐശ്വര്യം വന്നത് മഞ്ജുവുമായുള്ള വിവാഹത്തിന് ശേഷമാണ്. അയാൾ ചെറിയ വേഷങ്ങളിലൂടെ പടിപടിയായി ഉയർന്നു. അവസാനം മലയാള സിനിമയെ സമ്പൂർണ്ണമായി നിയന്ത്രിക്കാൻ കഴിയുന്ന രീതിയിൽ ഒരു പവർ ഗ്രൂപ്പിലെ അംഗമായി തന്നെ മാറി. 2012-ന് ശേഷം നിരന്തരമായ ഗോസിപ്പുകളാണ് മഞ്ജുവിനെയും ദിലീപിനെയും കുറിച്ച് കേട്ടത്. അവർ വിവാഹമോചിതരായി എന്ന് ഇടയ്ക്കിടെ വാർത്തകൾ വരും. ഒരിക്കൽ അവർ ഡിവോഴ്സ് പെറ്റീഷൻ നൽകിയെന്നും കോടതിയിൽ വരുന്നുവെന്ന വ്യാജ വാർത്തയുടെ അടിസ്ഥാനത്തിൽ ആലുവ കോടതിയിൽ ജനം തടിച്ചുകൂടിയിരുന്നു. പക്ഷെ അവസാനം അത് തന്നെ സംഭവിച്ചു. ദിലീപും മഞ്ജുവും വേർപിരിഞ്ഞു. മുൻ ഭർത്താവിനെ കുറിച്ച് പരസ്യമായി യാതൊരു കുറ്റവും പറയാതെ അവർ കണ്ണീരോടെ മടങ്ങി. 2014-ൽ വിവാഹമോചനത്തിന് ശേഷം കല്യാൺ ജ്വല്ലറിയുടെ പരസ്യത്തിൽ ഇതിഹാസ നടൻ അമിതാഭ് ബച്ചന്റെ കൂടെ അഭിനയിച്ചുകൊണ്ടാണ് ക്യാമറയ്ക്ക് മുന്നിലേക്ക് തിരിച്ചെത്തിയത്. അതേ വർഷം ഹൗ ഓൾഡ് ആർ യു എന്ന റോഷൻ ആൻഡ്രൂസിന്റെ ചിത്രത്തിലൂടെ അവർ വെള്ളിത്തിരയിൽ തിരിച്ചെത്തി. ചിത്രം വലിയ വിജയമായി. ആ സമയത്തൊക്കെ മഞ്ജു വാര്യരുടെ തിരിച്ചുവരവിന് മാധ്യമങ്ങൾ മുറവിളി കൂട്ടുകയായിരുന്നു. ഒരു നടിക്ക് വേണ്ടി മലയാള ഇൻഡസ്ട്രി കാത്തിരിക്കുന്നതും ഇതാദ്യമായിരുന്നു. പരസ്യ വിപണിയിൽ മോഹൻലാലിനെ പോലെ ഏറ്റവും വിലപിടിച്ച താരമായി മഞ്ജു മാറി. കേരളത്തെ ഞെട്ടിച്ച നടിയെ ആക്രമിച്ച കേസിൽ മഞ്ജുവിന്റെ ഇടപെടലാണ് നിർണായകമായത്. ഇപ്പോൾ 46-ാം വയസ്സിലും കേരളത്തിലെ ഏറ്റവും ജനപ്രിയ താരമാണ് മഞ്ജു. അടുത്ത കാലത്തായി ചില ചിത്രങ്ങൾ പരാജയമാണെങ്കിലും അവരുടെ ജനപ്രീതിക്ക് അല്പം പോലും കുറവ് വന്നിട്ടില്ല. മലയാളത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലമുള്ള നായികയും മഞ്ജുവാണെന്ന് സിനിമ ബിസിനസ് മാഗസീനുകൾ പറയുന്നു. ഒരു സിനിമയ്ക്ക് മലയാളത്തിൽ 75 ലക്ഷത്തിനും 1.5 കോടിക്കും ഇടയിലാണ് മഞ്ജു വാര്യർ ഈടാക്കുന്നത്. തമിഴ് സിനിമയിൽ നിന്ന് ഇതിലേറെ പ്രതിഫലമാണ് മഞ്ജുവിന് ലഭിക്കുന്നത്. 142 കോടിക്കും 150 കോടിക്കും ഇടയിലാണ് മഞ്ജുവിന്റെ ആസ്തി. പരസ്യ ചിത്രങ്ങളിലെയും മറ്റും സഹകരണങ്ങൾക്ക് 75 ലക്ഷമാണ് താരം ഈടാക്കുന്ന പ്രതിഫലം. ഇതിനു പുറമെ ഉദ്ഘാടനങ്ങളിൽ നിന്നും താരത്തിന് വരുമാനം ലഭിക്കുന്നുമുണ്ട്. കേരളത്തിൽ പലയിടത്തായി വീടുകളും പ്രോപ്പർട്ടികളും താരത്തിന് സ്വന്തമായുണ്ട്. ആഡംബര കാറുകൾക്കൊപ്പം BMW R1250 GS എന്ന ബൈക്കും മഞ്ജുവിന്റെ ഗാരേജിലുണ്ട്. ഇതിന് ഏകദേശം 21 ലക്ഷം രൂപ വില വരും. ഒരു കാലത്ത് മലയാള സിനിമയെ അടക്കിവാണ ദിലീപിന് പോലും ഇന്ന് മഞ്ജുവിന്റെ നേട്ടങ്ങൾക്ക് മുമ്പിൽ പിടിച്ചു നിൽക്കാനാകുന്നില്ല. മകളെയടക്കം ഒറ്റപ്പെടുത്തി നിർത്തിയ ദിലീപിന് പതിയെ പതിയെ എല്ലാം നഷ്ടമാകുന്നതിന് മറ്റൊരു ഉദാഹരണമാണ് അകന്നു നിന്നിരുന്ന മഞ്ജുവും മകളും തമ്മിലുള്ള ഇപ്പോഴത്തെ അടുപ്പവും. You are watching me on Metro Matinee.com. Subscribe for more videos. Subscribe now. Thank you.